അതാ പോണേ ഞങ്ങൾ ഉസ്താദ്. ആ മൊലിയാരെ മൊലിയാരെ ഒന്നടെ നിക്കി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ നിങ്ങളെ ഇവിടെ വെച്ച് കണ്ട് നന്നായി. അതുവരെ നടക്കാതെ കഴിഞ്ഞല്ലോ. ആ മനസ്സിലായി, നിങ്ങളാണ് ഷുക്കൂറിന്റെ ബാപ്പല്ലേ? അല്ല, ഞാൻ വല്യാപ്പേ. ഓന്റെ ബാപ്പ ഗൾഫിലാ. അല്ല, ഓനപ്പ പുറത്താക്കിയത്? പുറത്താക്കിയ വിഷയം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസക്ക് വരി. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ തീരെ സമയമല്ല, മദ്രസിൽ ബെല്ലടിക്കാൻ സമയമായി. നിക്കി, എനിക്ക് നടക്കാൻ തീരെ വയ്യ, മുട്ടുങ്കാലിന് വേദന. നിങ്ങൾ കാരണം വരി മൊലിയാരേ. ഇവനെ പറ്റിയുള്ള മധുഹ് എത്ര പറഞ്ഞാലും തീരൂല, അത്രക്ക് മുന്തിയ സ്വഭാവം അവൻ്റെ. അത് തിരുത്താൻ ഇൻക്ക് എന്നല്ല കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാർ വിചാരിച്ചാലും നടക്കൂല. ഇവനോ ഒരക്ഷരം പഠിക്കൂല. എന്നാ പഠിക്കണ കുട്ടികളെ സമ്മതിക്കൂല, ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല. ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കേക്ക ക്രീ ഫ്രൂ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തൊര, അത് ഇവന്റെ തൊള്ളേന്ന് വരുന്നാണ്. കുട്ടികളല്ല മൊലിയാരെ, കുറച്ചൊക്കെ പൊട്ടിത്തെറുപ്പുണ്ടാവും. കുറച്ചോ? ഇവന്റെ കുരുത്തക്കേട് വിദേശത്തേക്ക് കയറ്റി വെച്ചാലും തീരാത്തത്രണ്ട്. ആ അതൊക്കെ പോട്ടെ, ഒരു കൊല്ലം കൂടി ഇവനെ സഹിച്ചാൽ മതിയല്ലോ, അടുത്ത കൊല്ലം മദ്രസന്ന് പോയി കിട്ടുമല്ലോ. ഏതായാലും മദ്രസിൽ ഏഴാം ക്ലാസ് ഇല്ലാത്ത നന്നായി. നിങ്ങൾ ഇപ്പോഴും അവനെ പുറത്താക്കിയതിന്റെ കാരണം പറഞ്ഞില്ല. പരീക്ഷന്റെ ഉത്തരപേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ വന്നിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അത് തന്നെ പരീക്ഷന്റെ ഉത്തരപേപ്പറോ? അങ്ങനെ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ആ ആ ഓൻ പറയൂല, കാരണം എന്താ അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഷുക്കൂറെ അതിന്റെ ഉത്തരപേപ്പർ എടുത്താ. അത് കാണാനില്ല. കേട്ടില്ലേ, അത് ഞാൻ കാണിച്ചുതരാം. കണ്ടങ്ങൾ തൊള്ള തുറന്നാവെന്നോണേ പറയുള്ളൂ. സത്യം പറയണം സത്യം പറയണമെന്ന് മുലിയാമാരെത്ര പറഞ്ഞിട്ട് ഓനെ മനസ്സിലാണ്ടേ? ദാ നോക്കി, 50 മുട്ട. ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാലും അരമാർക്കെങ്കിലും ഇടാനുള്ള ശരിയുത്തരിയിൽ കണ്ടുപിടിക്കാൻ കഴിയൂല. ദാ നോക്കി, വലതും എന്നുള്ളതിന് വിപരീതം എന്താ? ബിന്തുൻ നവൻ എഴുതിയതോ ഇടതുൻ. കണ്ടില്ല നിങ്ങള്? ആ വേറെ നല്ലൊരു വിറ്റുണ്ട്. സകാത്തിന്റെ അവകാശികൾ എത്ര, അവരാരല്ലാന്നുള്ളതിന് ഓനെ എഴുതിയ നോക്കി. തോട്ടത്തിൽ അലവി, പുതിയോട്ടിൽ അവറാങ്ക, കുന്നത്ത് ഉണ്ണികുട്ടി, പാടത്തൊടി കദീസുമ്മ, പുഴക്കര സ്മാൽറ്റിയാക്ക, പരിയാരം ഉസ്മാൻക, ഇങ്ങനെ തുടങ്ങി ഈ നാട്ടിലെ 10-20 പെരക്കാരെ പേരെഴുതിച്ചു. അതിൽ കട്ടേകാടൻ ചെറിയോനാക്കന്റെ പേരുണ്ടോ? ഇല്ലല്ലോ. സക്കാത്തിന്റെ ലിസ്റ്റില് കട്ടേകാടൻ ചെറിയോ എന്ന് പറഞ്ഞ എന്റെ പേരയിലില്ലെങ്കില് പിന്നെ ഓനെ തച്ചാ മതിയോ? കൊല്ലണ്ടേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓൻ എന്തിനാ പുറത്താക്കിയതെന്ന്. ഏതായാലും നിന്റെ പേരും കൂടി അതിൽ എഴുതി ചേർത്താ പ്രശ്നം തീർന്നല്ലോ. അത് നിങ്ങൾ ഏൽപ്പിച്ചി. ഇതാ കൊണ്ടോയിക്കോളൂ. തല്ലേ കൊല്ലേ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല, പോടാർന്ന് മൊലിയാരെ വയ്യേ. പോവാനോട് പറഞ്ഞ അല്ല ചെറിയോനാക്കി, എന്താപ്പത് എടായിലിട്ട് ഒരു അടി തച്ചാ മതി ഓനെ. സക്കാത്തിന്റെ ലിസ്റ്റ് ഇട്ടപ്പോളേ നിന്റെ സ്വന്തം പേരെ കുട്ടി നിന്റെ പേരായിന്ന് ഒഴിവാക്കിയാണ്. ഓനൊക്കെ തച്ചാ മതിയോ? കൊല്ലണോനെ. നിങ്ങൾക്കും എനിക്കൊക്കെ കൊല്ലം കൊല്ലം സക്കാത്ത് കിട്ടിപ്പോരുന്നതാ? നമ്മളെ രണ്ടാളെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ധൈര്യമുള്ള സുജായി ആൾ ആരവിടെ ഉള്ളത്? അല്ല ചെറിയോനാക്കേ, നിങ്ങൾ ഉള്ളോടത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒട്ടനും തൊള്ളിയും കാട്ടി നടക്കണ്. ശരിക്കും നിങ്ങളെ മകനിട്ടാണോ? ഞാൻ അന്റെ മൂത്താവൂടി എന്നു തരൂ, വേറെ ആരും കണ്ടിയില്ല പോനെ മകനാക്കാൻ. എനിക്ക് തൊള്ളിയും കാട്ടി നിക്കാതെ ചെറിയോനാക്കേ, അവിടെ ഞാനുണ്ട് നിങ്ങളൊപ്പം. എന്റെ സൗര്യം കെടുക്കാനാണെങ്കിൽ പോരണ്ട. അപ്പൊട്ടന്റെ സൗര്യക്കാരനേക്കാളും നന്നാവൂല എന്റെ സൗര്യക്കേട്.